ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ഓളും കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഇന്ന് എന്താണെന്ന് വെച്ചാൽ തരിക്കഞ്ഞി. മൊഹറം സ്പെഷ്യലാണ് കേട്ടോ, ഇന്ന് മൊഹറം പത്താണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ, പാൽ ഒരു പാക്കറ്റ് പാലെടുത്തിരിക്കുന്നത്, പിന്നെ റവ ഒരു കാ കപ്പ് റവയാണ്, പിന്നെ നെയ്യ്, പിന്നെ ഒരു കാ കപ്പിൽ തന്നെ സേമിയ ഉണ്ടാവും കേട്ടോ, കുറച്ച് മതി സേമിയ, പിന്നെ പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, വിൽക്കുമേട്. ഇതാണ് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാല് സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് തിളക്കട്ടെ. ഇത് വറുത്ത റവയാണ് കേട്ടോ, റവ വറുക്കണ്ട കേട്ടോ, റവ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇത് വറുത്ത അല്ല, ഇത് വറുത്ത സേമിയാണ് കേട്ടോ, റവയാണ് വറുക്കണ്ടെന്ന് പറഞ്ഞു, സേമിയ വറുത്തതാണ്. നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഏലക്കായ ഇട്ട് കൊടുക്കാം, പിന്നെ സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നോൽമ്പുണ്ട്, ഇന്ന് മൊഹറം പത്താണ്, ഇന്നലെ 9, 1, 10 ആണ്. അപ്പോൾ നമുക്ക് ഈ തരിക്കഞ്ഞിയില്ലേ, പിന്നെ ഇതിലേക്ക് പാലിലേക്ക് സേമിയം കൂടുതൽ ഇടാൻ പാടില്ല കേട്ടോ, കുറച്ച് സേമിയ ഇടാൻ പാടുള്ളൂ തരിക്കഞ്ഞിക്ക്, അവിടെ ഇവിടെയും കടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇടാതെയും ഉണ്ടാക്കാം കേട്ടോ, സേമിയ ഇടണമെന്നൊന്നും നിർബന്ധമല്ല, നല്ലൊരു ടേസ്റ്റാണ് നമുക്കപ്പോൾ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്കൊരു നുള്ള ഉപ്പ്, പിന്നെ മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്തോട്ടാ. ഇനി നമുക്ക് സേമിയം വെന്തോന്ന് നോക്കിയിട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പല ടൈപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ, ശർക്കര ഉണ്ടാക്കുന്നവരുണ്ട്, പിന്നെ പല ടൈപ്പിലും ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ ഇത് വറവിടുമ്പോൾ ചിലർ ചെറിയ, പണ്ടത്തെ കാലത്തൊക്കെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടൊക്കെ മൂപ്പിച്ചിട്ട് പിന്നെ ഇടുക കേട്ടോ. തേങ്ങാപ്പാലിലും ഉണ്ടാക്കാം, പല ഇതിലും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ പശുവും പാലെടുത്ത് നമ്മുടെ ആ പഞ്ചസാര ഇട്ടു കേട്ടോ, മധുരമൊക്കെ ഒന്ന് നല്ലോണം എല്ലാം അടുത്തേക്കും ആവട്ടെ. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്ത് വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് റവേ പാടുള്ളൂ, അത് ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കുകയും. അപ്പോൾ കുറച്ച് തീ കുറച്ചിട്ടാണെങ്കിലും ഒന്ന് ഇളക്കിയിട്ടേ ഇരിക്കണം കേട്ടോ, നമുക്കൊരു പാകം അറിയാം കേട്ടോ. പിന്നെ വല്ലാണ്ട് കട്ടയിട്ട് ഇതാക്കണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ ആയിട്ട് നമുക്ക് ഇറക്കി വെക്കാം, ഇരുന്നിട്ടും ഒന്നത് കുറുകും കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കണേ, നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കുകയെ. റവ ഇട്ട് കൊടുത്തതിന് ശേഷം റവ കൂടുതലും പാടില്ല കേട്ടോ, നമുക്കതിനനുസരിച്ചിട്ട് കുറച്ച് റവ എടുക്കാം. അല്ലെ റവ ഇടുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നല്ലോണം കുറുകി വരും, അതിനാവശ്യത്തിന് നമ്മളെ പാലിനാവശ്യത്തിന് കുറച്ചെടുക്കാൻ പാടുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ വെക്കുന്നവരാണെങ്കിൽ കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് പോരാന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ആ റവയൊക്കെ ഒന്ന് വേവും വേണം, തീ കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ പാകത്തിന് കേട്ടോ ഇറക്കി വെച്ചത് നമ്മുടെ ആ തരിയും, ഇനി ഇത് ഇരുന്നൊന്ന് കുറുകൂട്ടാ, അതുകൊണ്ടാണ് കണ്ടോ ഈ പാകത്തിലാണ് ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മേഡ് ഒഴിക്കാം കേട്ടോ, മിൽക്ക് മേഡ് ഒഴിച്ചു കേട്ടോ. മിൽക്ക് മേഡ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇനി നമുക്കിതിലേക്ക് വറവ് ഇടാം കേട്ടോ, ഒന്നും കൂടെ ഇരുന്ന് കുറുകി കേട്ടോ. ചട്ടി ചൂടായി വന്ന് നമുക്ക് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ, നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഈ സമയത്താണ് ചെറിയ, പണ്ടത്തെ കാലത്തൊക്കെ ചെറിയ ഉള്ളി അരിഞ്ഞ് അരിഞ്ഞ് പിന്നെ മൂപ്പിച്ചെടുക്കല്, തൈ അണ്ടിപ്പരിപ്പിന് മുന്തിരിക്കും പകരം ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ ഉള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ചിലവർക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം മുന്തിരി ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് ആ അണ്ടി മുന്തിരിയൊക്കെ അതിലൊഴിക്കാം കേട്ടോ.
കണ്ടില്ലേ, അണ്ടിയും മുന്തിരിയും ആ നെയ്യൊക്കെ അതിൽ ചേർത്തോട്ടോ. അതെ ഇപ്പം തന്നെ കണ്ടില്ലേ കുറച്ച് കുറുകിയത്. ഞാൻ എത്ര ലൂസായിട്ട് അത് അതിനനുസരിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. റവയൊക്കെ ചേർക്കാൻ. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി മുഹറ സ്പെഷ്യൽ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണേ കണ്ട. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. റവയും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സേമിയയും മുക്കുമേടും അണ്ടിപ്പരിപ്പും മുന്തിരിയും പഞ്ചസാരയും എല്ലാം ചേർന്നിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് മറക്കരുതേ, ബെല്ലൈക്കണം അമർത്തി ഓളൊന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇതാ. അസ്സലാമു അലൈക്കും, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.